ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾക്ക് എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം? ആ ജീവൻ രക്ഷാ രീതിയാണ് DYFI-ക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം ആത്മഹത്യാ സ്കോഡല്ലേ ഈ ആത്മഹത്യാ സ്കോഡ്? എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് ഗവൺമെന്റ് ഈ നിലപാടിനെതിരായിട്ട് വന്നത്? ഈ യാത്ര ജനസദസ് എന്നല്ല ഇതിന്റെ പേര് പറയേണ്ടത്, ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നോർത്ത് കേരളം ലജ്ജിക്കുക. വിജയൻ സേനയുമായിട്ടാണ് പിണറായി വിജയൻ തെരുവിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വിജയൻ സേനയെ ജനങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യുവാൻ യൂത്ത് കോൺഗ്രസ്സുകാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പഴയങ്ങാടി തെരുവിൽ ഇന്നലെ DYFI പ്രവർത്തകർ കണ്ണിൽ കണ്ടവരെ ഒക്കെ പൊതിരെ തല്ലിയത് മാതൃകാപരമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ജീവൻ രക്ഷാ രീതിയാണ്. നിയമം കയ്യിലെടുത്താലും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ സംഘടനയുടെ പ്രവർത്തകരെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പൊട്ടിച്ചാലും തോളത്ത് തട്ടി അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇത് തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ജീവൻ രക്ഷിക്കാൻ തല്ലുണ്ടാക്കണമെന്ന് ഇനിയും ചെയ്യണമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ? DYFI പ്രവർത്തകർ സമാന്തര പോലീസ് കളിക്കുന്നതിനെ മുഖ്യമന്ത്രിയും പിന്തുണയ്ക്കുന്നു. നവകേരള സദസ് ഗുണ്ടകൾക്കും അക്രമികൾക്കും വിള്ളനീളമാകുന്നു. പ്രതിഷേധങ്ങളെ തല്ലി ഒതുക്കാമെന്നും അതിന് പോലീസ് പോലും വേണ്ടെന്നുമുള്ള സന്ദേശമാണോ മുഖ്യമന്ത്രി നൽകുന്നത്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ BRM ഷഫീർ കോൺഗ്രസിൽ നിന്ന്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു CPMൽ നിന്ന്, ശ്രീ VK സനോജ്.